നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയയിൽ പലസ്തീൻ അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നു. മെൽബൺ തുറമുഖത്ത് ഇസ്രായേൽ ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് കമ്പനിയായ ZIM കപ്പലിൽ നിന്ന് ചരക്കിറക്കാനുള്ള ശ്രമം പ്രതിഷേധക്കാർ തടഞ്ഞു. മെൽബൺ തുറമുഖം ഉപരോധിക്കുന്നത് 4 ദിവസത്തിലേക്ക് കടന്നു. തുറമുഖത്തിലേക്ക് ജോലിക്കെത്തിയവരെ തടഞ്ഞതോടെ 30,000 കണ്ടെയ്നറുകളുള്ള കപ്പൽ 4 ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം അതിക്രമിച്ച് കയറിയതിനും നാശനഷ്ടത്തിനും 10 പേരെ അറസ്റ്റ് ചെയ്തതായി വിക്ടോറിയ പോലീസ് അറിയിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായതായും പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചതായും സമരക്കാർ ആരോപിച്ചു. സമരം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് സംഭവിച്ചത്. കൂടാതെ തുറമുഖത്തെ മറ്റു കപ്പലുകൾ കമ്പനികളെയും സമരം ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ നിന്ന് ചരക്കിറക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഫ്രീ പലസ്തീൻ മെർബൺ സംഘടന അറിയിച്ചു. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന് വലിയ സന്ദേശം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം തുറമുഖത്ത് ജോലിക്കെത്താൻ സാധിക്കാത്ത ജീവനക്കാർക്കായി 2 ദിവസത്തിനുള്ളിൽ പ്രതിഷേധക്കാർ 23,000 ഡോളറിലധികം ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. ഈ പണം ഉടൻ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത്. ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിനാൽ തന്നെയാണ് 4 ദിവസമായിട്ടും ചരക്കിറക്കാൻ കഴിയാതെ കപ്പൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേർക്ക് ഹൂതി വിമതർ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ചെങ്കടലിന് അപ്പുറത്തേക്ക് ഇതാ ഇപ്പോൾ ഈ ഉപരോധം വ്യാപിക്കുന്നു എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്തേക്കും ഇസ്രായേൽ കപ്പലുകൾക്ക് മനസമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ രീതിയിലാണ് ചരക്ക് നീക്കത്തെ ഇത് ബാധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് ഇതുമൂലം ഇസ്രായേലിനുണ്ടായിരിക്കുന്നത്. ചെങ്കടലിൽ നിരവധി ഇസ്രായേൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഒരു യുദ്ധക്കപ്പൽ ഹൂതികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് അമേരിക്കയിലെ കാലിഫോർണിയയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകാനൊരുങ്ങിയ കപ്പലായിരുന്നു അന്ന് തുറമുഖത്ത് പ്രതിഷേധക്കാർ തടഞ്ഞത്.